സ്വവർഗ്ഗാനുരാഗ ചാനലുകൾ ചൈന നീക്കം ചെയ്തു. ചൈനയിലെ ജനപ്രീതി ആർജ്ജിച്ച സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ വിചാറ്റിൽ നിന്ന് സ്വവർഗ്ഗാനുരാഗം വളർത്തുന്ന 14 LGBTQ ചാനലുകൾ നീക്കം ചെയ്തു. വിവിധ ചൈനീസ് സർവകലാശാലകളിലെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിയിരുന്ന ചാനലുകളാണ് നീക്കം ചെയ്തത്. ഈ ചാനലുകൾ നീക്കിയ നടപടി ചൈനീസ് നിയമപ്രകാരം എടുത്ത തീരുമാനമാണെന്ന് ചൈനീസ് വിദേശകാര്യ വക്താവ് പ്രതികരിച്ചെങ്കിലും ഈ അക്കൗണ്ടുകൾ ഡിലീറ്റ് ചെയ്യാനുള്ള കാരണത്തെക്കുറിച്ച് കൂടുതൽ വിശദീകരണം നൽകാൻ ചൈനീസ് ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. May 2021 മുതൽ സർവകലാശാലകൾ ആസ്ഥാനമാക്കി ശക്തി പ്രാപിച്ചു വരികയായിരുന്ന ഇത്തരം ഗ്രൂപ്പുകളെ ചൈന നിരീക്ഷിച്ചു വരികയായിരുന്നുവെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. മുൻപ് ഫെമിനിസ്റ്റ് ഗ്രൂപ്പുകൾക്ക് ചൈനയിൽ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. തീവ്ര ജനന നിയന്ത്രണത്തിന്റെ ഫലമായി ചൈനയിലെ കുഞ്ഞുങ്ങളുടെ എണ്ണം കുറയുകയും വൃദ്ധരുടെ എണ്ണം ഉയരുകയും ചെയ്ത സാഹചര്യത്തിൽ കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ പ്രോത്സാഹനവുമായി ഭരണകൂടം രംഗത്തെത്തിയിരുന്നു. ഇതിനിടയിൽ LGBTQ പോലുള്ള പ്രസ്ഥാനങ്ങൾ ശക്തിയാർജിക്കുന്നത് ഈ നീക്കത്തിന് തടസ്സമാകുമെന്ന തിരിച്ചറിവായിരിക്കാം ഇപ്പോഴത്തെ നിരോധനത്തിന് പിന്നിലെന്ന് കരുതപ്പെടുന്നു. ക്രൈസ്തവ വിശ്വാസത്തിനും ധാർമ്മികതയ്ക്കും നിരവധി വെല്ലുവിളികൾ നേരിടുന്ന ചൈന പോലുള്ള ഒരു രാജ്യത്ത് സ്വവർഗാനുരാഗത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ചാനലുകൾ നിരോധിച്ചു എന്നതുതന്നെ ഇതിനോടകം മാധ്യമ ശ്രദ്ധ നേടിയിട്ടുണ്ട്.